ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ വാഹനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ, അതായത് ഒരുപാട് വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ഒരു ആക്സിഡൻ്റ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടിപ്സ് ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്നവർ ഈ വീഡിയോ കണ്ടിരിക്കണം. നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ എനിക്ക് സെൻഡ് ചെയ്തൊരു വീഡിയോയാണ്. ആൾ എന്നോട് ചോദിച്ചു, ഈ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് ചോദിച്ചു. അതായത് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ഈ ഒരു ന്യൂസ് കണ്ടു കാണും. പാലക്കാടുള്ള കസബ വസ്തു എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ആ ഹോട്ടലിന് മുന്നിലായിട്ടൊരു വണ്ടി പാർക്ക് ചെയ്തു. നിങ്ങൾ ആ വിഷ്വല് ജസ്റ്റ് ഒന്ന് കാണുക. അതായത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു പോളോ ജി ടി ആണ്, ഒരു റെഡ് കളർ കാറ്. അപ്പോൾ ആ കാറ് ഓടിക്കുന്നത് ഒരു ലേഡിയാണ്. ടി എൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്, തമിഴ്നാട് വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്ക് അവിടുന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വണ്ടി പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് അറിയത്തില്ല. അപ്പോൾ അടുത്ത് നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നതിന് ആ ഉള്ള കാര്യങ്ങൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്, നിങ്ങളത് കാണുക. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് വണ്ടിയാണെന്ന് തോന്നുന്നു. ഇപ്പം തൊട്ടടുത്ത് നിന്ന് ദേ ഒരാളും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി എടുക്കാനായിട്ട്. പക്ഷേങ്കിൽ അവർ എത്ര ശ്രമിച്ചിട്ടും വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബിഗിനറിന് സംഭവിക്കുന്നതാണ് മൈൻഡ് ഔട്ട് ആയിപ്പോകും. കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയുന്നില്ല, ചുറ്റും ആൾക്കാരുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്നു, എടുക്കാൻ കഴിയാതെ വരുന്നു. ഓക്കെ, ഇപ്പം അതേ ആൾ തൊട്ടടുത്ത് നിന്ന് ആൾ ഡോറ് തുറക്കാനായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ചേട്ടൻ എടുത്തു കൊടുക്കാനായിട്ടായിരിക്കും മിക്കവാറും പറഞ്ഞത്. ഇതേ ഇപ്പോൾ അവർ ഡോറ് തുറക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതേ ഡോറ് തുറന്നു. ഡോറ് തുറന്ന സമയത്ത് വണ്ടി നേരെ ബാക്കിലേക്ക് പോയി. വീണ്ടും അവർ ആക്സിലറേഷൻ കൊടുത്തു, നേരെ മുന്നിലേക്ക് വന്ന് ആ ഗ്ലാസ് എല്ലാം ഇടിച്ചു പൊട്ടിച്ച് വണ്ടി ഏതേ ആ കൗണ്ടർ ഭാഗത്തേക്കാണ് വരുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ഒരു 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 സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ വേറെ കുറേയധികം ആൾക്കാർ നിൽക്കുന്നു. ഇതേ വണ്ടി നേരെ മുന്നോട്ട് വരുന്നു, കണ്ടോ. ഇനി ആ കൗണ്ടറിൽ ഇരുന്ന ആൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, ന്യൂസിൽ കേട്ടത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു അപകടം ഉണ്ടായത് എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാം. അതായത് ഞാൻ എൻ്റെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒറ്റയ്ക്ക് നമ്മൾ ഒരു കാരണവശാലും വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് ചെയ്യുക. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ ഇത് ക്ലിയർ ആകില്ല. നമ്മൾ നിരന്തരമായിട്ട് ഇത് വണ്ടി ഓടിക്കുന്നതിലൂടെയാണ് ഏതൊരാളും ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ വണ്ടി ഏകദേശം ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയെന്ന് കരുതി നാളെയാകുമ്പോൾ നമ്മൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവർ ആകില്ല. കാരണം പിന്നെ നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾ വണ്ടിയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചോടിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കാണാതെ സ്കൂളിൽ പഠിക്കുന്ന പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ല പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഈ ലേഡിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് ഒരു പക്ഷെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ മാനുവൽ ആയിക്കോട്ടെ, ആൾക്കൊരു പക്ഷെങ്കിൽ റോഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് അറിയാം. പക്ഷേങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തെടുക്കുന്ന എടുത്ത സ്ഥലത്തു നിന്ന് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വണ്ടി കയറ്റത്തെടുക്കണം, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ധാരണയില്ല. അത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് ബാലൻസ് ആകാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ വാഹനവുമായിട്ട് ഒരു വല്ലാത്ത ധൈര്യത്തോടെ ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. നമുക്ക് ഒരുവിധം വണ്ടി ഓടിക്കാൻ ഒരു ഐഡിയ ആയി. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പാർക്ക് ചെയ്യുന്ന എടുത്ത സ്ഥലത്തു നിന്ന് വണ്ടി മുന്നോട്ടെടുക്കാനും കയറ്റത്ത് വണ്ടി മുന്നോട്ടെടുക്കാനും ചെറിയ ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ കയറ്റത്ത് പതുക്കെ പതുക്കെ മുന്നോട്ട് നീക്കാനും ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡിലേക്ക് നമ്മളുടെ കാലും കൈയും എല്ലാം വണ്ടിയിൽ വഴങ്ങിക്കഴിയുമ്പോൾ വേണം നമ്മൾ പിന്നെ ധൈര്യമായിട്ട് അത്യാവശ്യം തിരക്കുള്ള റോഡിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങാൻ. അതിന് നമ്മളൊരു കുറേയധികം നാൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ പക്ഷമെങ്കിലും ഒരു 3 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചാലേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ ഈ ലേഡി വണ്ടി ഓടിച്ച് അത്തരത്തിലായിരിക്കും മിക്കവാറും അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്ത് അവർക്ക് സംഭവിച്ചത് മൈൻഡ് ഔട്ടായി കാണും. ഒരു പക്ഷേ അവർക്ക് വണ്ടി എടുത്തു പോകാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടി ശ്രദ്ധിച്ചെടുക്കാനായിട്ട് കഴിയും, എടുക്കാനായിട്ടുള്ള ബാലൻസ് കുറവുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ടൈമിൽ
ഒരു സെക്യൂരിറ്റിയും തൊട്ടടുത്ത് നിന്ന ഒരു ചേട്ടനും കൂടെ വണ്ടി എടുക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്, അവർ മൈൻഡ് ഔട്ടായി പോകും. അവരുടെ മൈൻഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വിട്ടുപോകും. ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നു, വണ്ടി എനിക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവരുടെ മൈൻഡിലേക്ക് വരുമ്പം സ്വന്തം ഐഡിയ എല്ലാം വിട്ടുപോകും. വിട്ടുപോകുമ്പോൾ പിന്നെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ അവർക്കുണ്ടാകില്ല. അപ്പോൾ പെട്ടെന്ന് വണ്ടി നേരെ ബാക്കിലേക്ക് റോളായി. അപ്പോൾ റോളായ സമയത്ത് പുറകിലേക്ക് പോകുന്നു എന്നുള്ള ചിന്തയിൽ അവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ചവിട്ടി പിടിച്ച് കാണും. ചവിട്ടി പിടിച്ചപ്പോൾ എന്ത് ചെയ്തു, വണ്ടി പെട്ടെന്ന് കൈവിട്ട്, അതായത് അവരുടെ ഐഡിയയിൽ നിന്നെല്ലാം പോയി, ഒരു മൈൻഡ് ഔട്ടായി. പെട്ടെന്ന് വണ്ടി നേരെ മുന്നോട്ട് പോയി, ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിയുടെ വേഗത വല്ലാത്ത രീതിയിൽ അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡുകൾ കൊണ്ട് വണ്ടി എന്ത് ചെയ്തു, നേരെ മുന്നിലേക്ക് വന്ന് ഗ്ലാസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. ഇടിച്ച് കയറിയപ്പോൾ അവർ ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തിയില്ല, ആ കൗണ്ടറിൽ ഇടിച്ചിട്ടാണ് വണ്ടി നിന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടുപോയാൽ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും മൈൻഡ് ഔട്ട് ആകരുത്. കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കുക, വണ്ടി അവിടെ നിർത്തി ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി വണ്ടി കുറച്ചും കൂടെ ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി അതിനും അപ്പുറമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏകദേശം ഒരു ധാരണയില്ലാതെ ഇത്തരത്തിൽ നിങ്ങൾ വണ്ടിയുമായിട്ട് തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. എന്നാൽ നമ്മൾ വണ്ടി ഓടിച്ച് നമുക്ക് ഇത് ബാലൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത് ഓടിച്ച് മതിയാകൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും ഇതാവില്ല. അതിന് നമ്മൾ കുറേയധികം കാലം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതാകത്തുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മൈൻഡിലോ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ചെറിയ പേടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ പേടിയോടുകൂടിയാണ് എല്ലാവരും വണ്ടി ഓടിക്കേണ്ടത്. നമ്മുടെ വണ്ടി ഇടിക്കുമോ തട്ടുമോ എന്നുള്ള പേടി നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ ആ ഒരു പേടി അമിതമായിട്ട് വന്നാൽ നമുക്ക് വണ്ടി എടുക്കാനും കഴിയത്തില്ല. അപ്പോൾ പേടി നമുക്ക് വേണം, അമിതമായിട്ടുള്ള പേടി ഉണ്ടാകാനും പാടില്ല. എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക. ഇപ്പം ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ച സമയത്തുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഞാൻ പഠിച്ച സമയത്ത് നമുക്ക് ആദ്യം ഒരു ബേസിക്കാണ് കിട്ടുന്നത് വണ്ടി ഓടിക്കുന്നത്. ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എല്ലാം ഒരേപോലെ ബാലൻസ് കിട്ടത്തില്ല. അത് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും പതുക്കെ 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 പതുക്കെയാണ് ഇത് ബാലൻസ് ആകുന്നത്. അത് നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലോ, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ലേണേഴ്സൊക്കെ എടുത്തിട്ട് മറ്റൊരാളുടെ സഹായത്തോടെ നമ്മൾ നിയമപരമായിട്ട് വണ്ടി പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇതിൽ ആവില്ല. അപ്പോൾ അതിന് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ഒരു കോൺഫിഡൻ്റ് ആയതിന് ശേഷം മാത്രം മെയിൻ റോഡിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങുക. അപ്പം നിങ്ങളിത് ഓർക്കുക, അപകടങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ദയവ് ചെയ്ത് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സഹായം തേടുക. അതിനുശേഷം വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വണ്ടിയായിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളുണ്ടാകും. അതിന് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് നിങ്ങളിത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പം ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. വളരെ ശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് വലിയ വിപത്തുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.